हाय फ्रेंड्स, वेलकम टू सजू स्टेज लैंड। एल्लावर्क्कुम सजू स्टेज लैंड स्वागत। ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല കട്ട തൈര് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ മിനിറ്റുകൾ കൊണ്ട് മാത്രം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളിലൂടെയാണ് ഈ വീഡിയോ ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ തന്നെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, അവസാനം വരെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാലാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ മിൽമ പാൽ കൊണ്ടാണ് ഇത് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പാലെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള പാലാണ് നമുക്ക് ഈ ഒരു തൈര് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒട്ടും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുന്ന പാലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ശുദ്ധമായിട്ടുള്ള പശുവും പാലും കൊണ്ട് നമുക്ക് ഈ ഒരു തൈര് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നെയ്യിൻ്റെ അളവ് കൂടുതലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നോക്കണം. മാത്രമല്ല നമ്മൾ വീടുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത്ര ഫ്രഷായിട്ട് ഉള്ളത് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് വെള്ളം ചേർത്തതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ കവറ് കഴുകിയിട്ട് വെള്ളം ചേർക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം തിളച്ചിട്ട് അങ്ങനെ പതഞ്ഞ് പൊങ്ങി പോകാൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, എപ്പോഴും തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടുക്കി പിടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ ഒരു പാല് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാല് തിളപ്പിക്കുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. വളരെ നിസ്സാരമായിട്ടുള്ളതാണ്. അത് നമ്മൾ ഈ പാല് തിളപ്പിക്കാനെടുക്കുന്ന ആ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് കഴുകി കളയുക, വെറുതെ ഒന്ന് ചുഴറ്റിയിട്ട് അതൊന്ന് കളയുക. അതിനുശേഷം നമ്മളതിലേക്ക് ആ പാത്രത്തിലേക്ക് പാലൊഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതെന്തായാലും നമ്മൾ കുറച്ച് സമയം ഇളക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുടരെ തുടരെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു ടിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ പതഞ്ഞിങ്ങനെ വരും. അങ്ങനെ ആവുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സൈഡുകളിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പാല് തിക്കായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് പറ്റി പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തുള്ളത് പാലൊക്കെ തന്നെ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്നിങ്ങോട്ട് വടിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ പാലിട്ടോ. അപ്പോൾ കുറച്ചുകൂടി സമയം നമ്മൾ എടുത്തിട്ട് വേണം ഇത് ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ മാത്രമല്ല നമ്മളെടുക്കുന്ന പാല് നല്ല പെർഫെക്റ്റായ രീതിയിലുള്ള പാലാണെന്നുണ്ടെങ്കിൽ, നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള തൈര് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ നമ്മൾ പാല് തിളപ്പിച്ച് ഇരിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്പൂണിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ ആയിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. രീതിയിലാവുന്നവരെ നമ്മൾ ചെയ്യണം. ഏകദേശം ഒരു 8 മിനിറ്റ് ഒരു തൊട്ട് ഒരു 10 മിനിറ്റ് വരെ നമ്മളിത് പാല് നന്നായിട്ട് വേവിച്ച് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്നും നല്ല പോലെയൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാട കിട്ടുന്ന പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് നെയ്യിൻ്റെ കണ്ടൻറ്റ് ഉള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പാട കിട്ടും. അപ്പോൾ അത് പാട കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പം തന്നെ ഒന്ന് അടച്ച് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പാല് കുറച്ചൊന്ന് തണുക്കണം. ഇനിയിപ്പോൾ ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയൊരു പാത്രത്തിലാണ്, അതിൽ ഏകദേശം നിറയെ തന്നെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ദാ ഇതേപോലെയാണ് നമുക്ക് ചൂടാക്കി കിട്ടേണ്ടതുള്ളൂ. കുറച്ചിങ്ങനെ ബബിൾസുകളൊക്കെ വരാൻ തുടങ്ങുമല്ലോ, ആ ഒരു രീതിയിൽ മാത്രമേ നമുക്കിത് ചൂടായിട്ട് കിട്ടേണ്ടതുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അപ്പോൾ അതാ നമ്മുടെ പാലും കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല പോലെ തണുക്കരുത്, കുറച്ചൊരു ചൂട് ഉള്ള രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊട്ടും പാട കിട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ വിരലൊന്ന് അതിലേക്കൊന്ന് മുക്കി നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൈ വലിക്കാൻ തോന്നരുത്. അപ്പോൾ ചൂട് കാരണം കൈ വലിക്കാൻ തോന്നരുത്. ആ ഒരു രീതിയിലാണ് നമുക്ക് പാല് കിട്ടേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ഉറയൊഴിക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക്
തൈര് വേണം അപ്പോൾ ഒരു സ്പൂൺ തൈരാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ തൈരിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തൈരായിരിക്കണം നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത് അതായത് നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുളിയുള്ളത് തൈര് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇത് ജസ്റ്റ് ഒന്ന് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക അതുപോലെ തന്നെ നല്ല ലൂസിലായിട്ടുള്ള തൈരൊക്കെയാണ് നമ്മൾ ഉറവഴിക്കാൻ എടുക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു തൈരും ആ ഒരു ലൂസായിട്ടുള്ള രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചിട്ട് കളഞ്ഞിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ആ ഒരു തൈര് ഈ പാലിൽ നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത്രയും പാലിന് വേണ്ടിയിട്ട് വെറും ഒരു സ്പൂൺ തൈര് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ അത്യാവശ്യം പുളിയുള്ള ഉറയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കണം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കണം അപ്പോൾ ഒട്ടും തന്നെ എയർ കടക്കാത്ത രീതിയിലുള്ള ഒരു അടപ്പ് കൊണ്ട് വേണം നമ്മൾ ഇത് മൂടി വെക്കാനായിട്ട് കേട്ടോ ആ ഒരു രീതിയിലാവുമ്പോഴാണ് നന്നായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഇത് അതേപോലെ ഒരു പാത്രമാണ് ഇതിപ്പോൾ എന്താണെന്നറിയാലോ റൈസ് കുക്കറാണ് അപ്പോൾ ഈ റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തൈര് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ റൈസ് കുക്കറൊക്കെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഒട്ടും ചൂട് പോവാതെ തന്നെ നമുക്ക് ഈ ഒരു റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ചൂട് കൂടി പോകാൻ പാടില്ല എന്നാൽ ചൂട് ഒരുപാട് അങ്ങോട്ട് കുറഞ്ഞു പോകാനും പാടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ ആ ഒരു സമയം മാറ്റം ഉണ്ടാവും ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാലിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഇതുപോലെ അങ്ങോട്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഒന്ന് അടച്ച് വെക്കാം ഒട്ടും തന്നെ നന്നായിട്ട് തന്നെ അങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് അടച്ച് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ എല്ലാവരുടെ വീടുകളിലും അങ്ങനെ റൈസ് കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ അതില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോലെ കുറച്ച് വെള്ളം ചൂടാക്കുക അതിനുശേഷം അത് നമ്മളുടെ സാധാരണ കുക്കറിലേക്ക് ഒഴിക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ ചെറിയൊരു തട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രമോ വെച്ചിട്ട് ചെറിയ പാത്രം എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു പാലിൻ്റെ മിക്സ് വെക്കുക അതിനുശേഷം നമ്മളൊരു അരമണിക്കൂർ 20 മിനിറ്റ് തൊട്ട് ഒരു അരമണിക്കൂർ വരെ വെച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട തൈര് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇപ്പോൾ നല്ല മഴയാണുള്ള സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്താണ് എന്നുണ്ടെങ്കിലും ഒക്കെ യാതൊരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് തൈര് വേണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ല അപ്പം പോലെയുള്ള കട്ട തൈര് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ ഇതാ നല്ല പെർഫെക്റ്റായ രീതിയിൽ ഇതാ നമുക്കിത് സ്പൂൺ കൊണ്ട് കോരിയെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള നല്ലൊരു തൈരാണ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ തലേ ദിവസം ഉറയൊഴിച്ച് വെക്കും അതിനുശേഷം പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കൊക്കെ ആയിരിക്കും തൈര് റെഡിയായി കിട്ടുന്നുണ്ടാവുക അപ്പോൾ പുളിയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലേക്ക് ഞാനിത് പകർത്തി കാണിച്ചു തരാം കണ്ടില്ലേ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള തൈരാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതി നിങ്ങളാരും ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു രീതിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ താങ്ക് യു ബൈ